എല്ലാവർക്കും മിസ്റ്റർ മെസ്സിന്റെ പുതു പുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നോമ്പ് സമയമാണ്. അപ്പൊ നോമ്പ് തുറയ്ക്ക് പറ്റിയ ഒരു ഡ്രിങ്കിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വിശപ്പും മാറും, ക്ഷീണവും ദാഹവും എല്ലാം മാറുന്നതായിരിക്കും. അപ്പൊ ഒരു അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് ആണ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് രണ്ട് സാധനങ്ങൾ കുതിർക്കാനായിട്ട് വയ്ക്കണം. ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് ബദാം പിസിനാണ്, ആൽമണ്ട് ഗം എന്ന് പറയും. ഇത് നമുക്ക് നേരെ വെള്ളത്തിലോട്ട് ചേർക്കാം. അപ്പം ഇതൊരു തലേ ദിവസം കുതിർക്കാനായിട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാര്യം ടൈം എടുത്ത് മാത്രമേ കുതിർന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ദയവായിട്ട് കാണുക. അടുത്തത് ചേർക്കുന്നത് ഹാലിം സീഡാണ്, ആശാളി വിത്തെന്ന് പറയും. നമുക്കതൊരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഒരു മണിക്കൂറൊക്കെ കൊണ്ട് നല്ല രീതിയിൽ കുതിർന്ന് കിട്ടും. അപ്പോൾ ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പം ദയവായി കാണുക. അപ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് വെച്ച ബദാം പിസിനും ഹാലിം സീഡുമാണ് ഇപ്പം നല്ല രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നരനീണ്ട് സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ബദാം പിസിൻ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഹാലിം സീഡ് ചേർത്ത് കൊടുക്കുക. തണുത്ത പാല് ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറ സമയത്ത് ഇതൊരു പിടി പിടിച്ച് കഴിഞ്ഞാൽ വിശപ്പും മാറും, ദാഹവും ക്ഷീണവും എല്ലാം പമ്പ് കിടക്കുന്നതായിരിക്കും. ഒരു ഹെൽത്തി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു കിടിലം കിണ്ണം കാച്ച ഹെൽത്തി ഡ്രിങ്ക് ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.